ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമുണ്ട്. എന്റെ പേര് ജയ്ക്കർ, തലയോലപ്പറമ്പ്, കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പാണ് സ്വദേശം. നിരവധി ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം എന്നുള്ള പ്രത്യേക സവിശേഷമായ ശൈലിയിൽ പഠിപ്പിക്കുന്നു. 3000-ൽ അധികം പേരെ PSCയുടെ വിവിധ റാങ്ക് ലിസ്റ്റുകളിൽ എത്തിച്ച് ജോലി നേടിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഉദാഹരണമായി ചൈന എന്ന് പറയുന്ന ഉത്തരം വരുന്ന നിരവധി കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും അധികം ജനങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും അധികം സ്ത്രീകൾ ഉള്ള രാജ്യവും ലോകത്തിലെ ഏറ്റവും അധികം പുരുഷന്മാർ ഉള്ള രാജ്യവും ലോകത്തിലെ ഏറ്റവും അധികം കുട്ടികളുള്ള രാജ്യവും ചൈന തന്നെയാണ്. ഈ ചൈനയിലാണ് ലോകത്തിലെ ഏറ്റവും അധികം സംസാരിക്കപ്പെടുന്ന ഭാഷയായ മാന്ദരിൻ ഉള്ളത്. ചൈനീസ് ഭാഷയെന്നും അത് അറിയപ്പെടുന്നുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമെന്ന് ചോദിച്ചാൽ ചൈനയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമായ ചൈനയാണ് ലോകത്തിലെ 3-ാമത്തെ വലിയ രാജ്യം. മഹ്വാൻ ഏത് രാജ്യത്തു നിന്ന് വന്ന സഞ്ചാരിയാണെന്ന് ചോദിച്ചാലും, ഇസിംഗ് ഏത് രാജ്യത്തു നിന്ന് വന്ന സഞ്ചാരിയാണെന്ന് ചോദിച്ചാലും, ഹുയാൻസാങ് ഏത് രാജ്യത്തു നിന്ന് വന്ന സഞ്ചാരി ആണെന്ന് ചോദിച്ചാലും, ഫാഹിയാൻ ഏത് രാജ്യത്തു നിന്ന് വന്ന സഞ്ചാരിയാണെന്ന് ചോദിച്ചാലും ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, അത് ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും അധികം മൊബൈൽ ഉപഭോക്താക്കളുള്ള രാജ്യവും ഇന്റർനെറ്റ് ഉപഭോക്താക്കളുള്ള രാജ്യവും ചൈന തന്നെയാണ്. ചൈനയുടെ തലസ്ഥാനമാണ് ബെയ്ജിംഗ്. സിൻഹുവ ഏത് രാജ്യത്തെ ന്യൂസ് ഏജൻസിയാണെന്ന് ചോദിച്ചാലും, ബിങ് ഏത് രാജ്യത്തെ ബെയ്ദു ഏത് രാജ്യത്തെ സബ്സിഞ്ചിലാണെന്ന് ചോദിച്ചാലും നിങ്ങളൊന്നും പരിഭ്രമിക്കേണ്ടതില്ല, ഉത്തരം ചൈന തന്നെയാണ്. 1962-ൽ ഏത് രാജ്യമാണ് ഇന്ത്യയെ ആക്രമിച്ചതെന്ന് ചോദിച്ചാലും, അക്സായ്ചിന് ഏത് രാജ്യമാണെന്ന് ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്തതെന്ന് ചോദിച്ചാലും, നേഫയെ കുറിച്ച് തർക്കമുണ്ടാക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാലും, പഞ്ചശീല തത്വങ്ങൾ ഏത് രാജ്യമായിട്ടാണ് ഇന്ത്യ ഒപ്പിട്ടത് എന്ന് ചോദിച്ചാലും, ബോക്സർ യുദ്ധം നടന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാലും, കറുപ്പ് യുദ്ധം ഏത് രാജ്യമാണ് കറുപ്പ് യുദ്ധം നടന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാലും, തക്ലമകാൻ മരുഭൂമി ഏത് രാജ്യത്താണ് ഉള്ളത് എന്ന് ചോദിച്ചാലും, 14 രാജ്യങ്ങളുമായിട്ട് അടുത്ത് പങ്കിടുന്ന റഷ്യയെ കൂടാതെ ഉള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാലും, സൈക്കിളുകൾ ഏറ്റവും അധികം ഉള്ള രാജ്യം എന്ന് ചോദിച്ചാലും, യുവാൻ ഏത് രാജ്യത്തെ കറൻസിയാണെന്ന് ചോദിച്ചാലും, 1949-ലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാലും, ലോങ് മാർച്ച് ഏത് രാജ്യത്താണ് നടന്നിരുന്നത് എന്ന് ചോദിച്ചാലും, മാവോ സേതങ്ങൾ ഭരിച്ചിരുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാലും, സാംസ്കാരിക വിപ്ലവം ഏത് നടന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാലും, യാങ്സി നദി ഒഴുകുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാലും, ത്രീ ഗോർജസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജലവിദ്യുത പദ്ധതി ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാലും ഉത്തരം ചൈനയാണ്. മഞ്ഞ നദി ചൈനയിലാണ്. ഷാങ്ഹായ് ചൈനയിലെ നഗരമാണ്. ടേബിൾ ടെന്നീസ് എന്ന് പറയുന്ന ഗെയിം തുടങ്ങിയത് ചൈനയിലാണ്. ലണ്ടൻ ഒളിമ്പിക്സിൽ രണ്ടാം സ്ഥാനത്ത് വന്ന രാജ്യവും ചൈനയാണ്. ചിൻ എന്ന് പറയുന്ന രാജവംശത്തിൽ നിന്നാണ് ചൈനയുടെ പേരുണ്ടായിട്ടുള്ളത്. മഞ്ജു ആണ് ചൈനയുടെ അവസാനത്തെ രാജവംശം. ഗ്വാദർ എന്ന് പറയുന്ന തുറമുഖം നിർമ്മിക്കാൻ വേണ്ടി സഹായിക്കുന്ന പാകിസ്ഥാനെ സഹായിക്കുന്ന രാജ്യം ചൈനയാണ്. കൂടാതെ ഹമ്പൻ തോട്ട എന്ന് പറയുന്ന തുറമുഖം ശ്രീലങ്കയെ നിർമ്മിക്കാൻ സഹായിക്കുന്ന രാജ്യം ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ഉള്ള രാജ്യം ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ എയർപോർട്ട് ഉള്ള രാജ്യം ചൈനയാണ്. തിയാൻമെൻ സ്ക്വയർ ചൈനയിലാണ്. നെല്ല്, ഗോതമ്പ്, ആപ്പിൾ, ഉരുളക്കിഴങ്ങ് എന്നിവയുടെ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവും കൃഷിഭൂമി ഏറ്റവും അധികം ഉള്ള ലോകരാജ്യവും ചൈനയാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പഠിക്കാനുള്ള എളുപ്പവഴികളുള്ള 10 ബുക്കുകളും എൻ്റെതായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൗജന്യമായിട്ട്, തികച്ചും സൗജന്യമായിട്ട് തന്നെ ഞായറാഴ്ചകളിൽ എന്നെ വന്ന് സന്ദർശിച്ച് PSC പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ എളുപ്പത്തിൽ തന്നെ PSC പരീക്ഷയുടെ ലിസ്റ്റിൽ വരാനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ്. എൻ്റെ ഫോൺ നമ്പർ PSC ഹെൽപ്പ് ലൈൻ എന്നറിയപ്പെടുന്നു. ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലുണ്ട്. ഇത് നമ്പർ ഒന്നുകൂടി പറയാം. 99-61-169-166-856 99-61-166-856. എൻ്റെ പേര് ജയ്ക്കർ തലയോലപ്പറമ്പ്. വളരെ നന്ദി.